ഞാൻ സംഘീയവാനുമില്ല, സഹാഭാവാനുമില്ല. ഞാനൊരു ഉറച്ച കേക്കർനാഗന്റെ ശിഷ്യനായി അദ്ദേഹത്തിന്റെ ഓർമ്മകളോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പാർട്ടിയിൽ അവര് നടപടി വരുമ്പോൾ ഇനി ഒട്ടനവധി, ഇത് ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്, ഒട്ടനവധി സംഭവങ്ങൾ ഇനിയുണ്ട്. അക്കാര്യങ്ങളൊക്കെ ഓരോ നേതാവിനെ പറയാം. കാരണം ഉദാഹരണമായി പറയാം, ഇപ്പം പറയും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് പ്രതിസന്ധിയാണ്. കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി ആരാ? നേതാക്കന്മാരല്ലേ ഓരോ ഘട്ടത്തിലും പ്രതിസന്ധിയാവും. സമരാജ്ഞി കാസർഗോഡ് നിന്ന് തുടങ്ങിയ സമരാജ്ഞി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ചാമ്പലായി മാറിയില്ലേ? ഇതിന് ഉത്തരവാദി ആരാ? കെ പി സി പ്രസിഡന്റ് അല്ലേ? ഇതിനെ നശിപ്പിച്ച കെ പി സി പ്രസിഡന്റ് അല്ലേ? ലക്ഷക്കണക്കിന് രൂപ മുടക്കി നടത്തിയ പരിപാടി ചാമ്പലായി മാറിയപ്പോൾ അദ്ദേഹത്തിന് ദുഃഖിക്കാനില്ല, പക്ഷേ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ കണ്ണീരാണ് ആ ചാമ്പലായി മാറിയത് എന്ന് അദ്ദേഹം ഓർമ്മിക്കണം. അവരെ കുടുംബകാര്യം ഞാൻ പറയുന്നത് ശരിയല്ല, കാരണം ഏറ്റവും സീനിയറായ നേതാവാണ് കെ കരുണാകരൻ. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ തിരിച്ചു മറുപടി പറയും. കല്യാണിക്കുട്ടി അമ്മ എന്റെ അമ്മയെക്കാളും ഞാൻ സ്നേഹിച്ചത്, കാരണം അവര് അമ്മ വിളമ്പിത്തന്ന ആഹാരം വർഷങ്ങളോളം ഞാൻ കഴിച്ചിട്ടുണ്ട്. ലീഡർ കഴിക്കുമ്പോൾ അടുത്തിരുന്ന് വർഷങ്ങളോളം ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്റെ മകൻ, മൂത്ത മകൻ ലീഡറോടൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്റെ മകന്റെ ഒരു വയസ്സിന് ലീഡറാണ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാമത്തെ മകന്റെ ചോറോട് ലീഡറാണ് ഗുരുവായൂർ കൊണ്ട് നടത്തിയത്, പേരിട്ടത് രാജീവൻ. അതുകൊണ്ട് എനിക്ക് ലീഡറെ പറഞ്ഞാൽ, ഇനി ഏത് നേതാവ് പറഞ്ഞാലും എനിക്ക് വേദനിക്കും.